അത്ഭുതകരമാം വിധം സ്വയം അപഹാസ്യരാവുന്നവരുടെ കർമ്മ മേഖലയായി എത്ര വേഗമാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗം മാറിയത്. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്കിടയിലുള്ള കഴുത്തറപ്പൻ മത്സരം, റേറ്റിംഗിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ, അതിനിടയിൽ ഞെരിഞ്ഞമർന്നു പോകുന്നത് മാധ്യമ പ്രവർത്തനം തന്നെയാണ്. എന്തു കിട്ടിയാലും നിജസ്ഥിതി അന്വേഷിക്കാതെ വാർത്താരൂപത്തിൽ പുറത്തുവിടുന്ന അനഭലഷണീയമായ രീതി കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തെ നിലവാര തകർച്ചയുടെ പാതാളത്തിലാണ് എത്തിച്ചിട്ടുള്ളത്. ഇത്രയും പറയാൻ കാരണം, ഏറ്റവും ഒടുവിൽ അവതരിച്ചിരിക്കുന്ന വനംകൊള്ളക്കേസിലെ ക്രിമിനലുകളുടെ നേതൃത്വത്തിലുള്ള ടെലിവിഷൻ ചാനൽ, ആ ചാനലിൻ്റെ രൂപീകരണം തന്നെ കേരളത്തിലെ ദൃശ്യമാധ്യമ പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകമായ പഠനം അർഹിക്കുന്ന ഒന്നാണ്. കേരളത്തിൽ വിവിധ ചാനലുകളിലെ അവതാരകർ ഒരു ഘട്ടത്തിൽ വാശിയോടെ വിമർശനമുന്നയിച്ചിരുന്ന മുട്ടൽ മരമുറക്കേസിലെ പ്രതികൾ, അവസാനം ആ പ്രതികൾ തന്നെ ദുരൂഹമായ പശ്ചാത്തലത്തിൽ, ദുരൂഹമായ സാമ്പത്തിക പശ്ചാത്തലത്തിൽ ഒരു ചാനൽ ആരംഭിക്കുന്നു. ആ ചാനലിൽ ഒരു ഘട്ടത്തിൽ തങ്ങളെ ശക്തമായി കടന്നാക്രമിച്ചിരുന്ന മാധ്യമ പ്രവർത്തകരെ തന്നെ വിലയ്ക്കു വാങ്ങുന്നു. നിത്യോപയോഗ സാധനങ്ങൾ മാത്രമല്ല, മാധ്യമ പ്രവർത്തകരെയും അക്ഷരാർത്ഥത്തിൽ വിലയ്ക്കു വാങ്ങാനാവും എന്ന് ഒരിക്കൽ കൂടി നിർദ്ദിഷ്ട ചാനൽ തെളിയിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവരെ കൊണ്ടുതന്നെ ഇന്നലെ വരെ ഉയർത്തിയ വിമർശനങ്ങൾക്ക് തിരുത്തു പറയിപ്പിക്കുക, മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും വിസ്മരിക്കുന്ന പ്രസ്തുത ചാനലാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കുമെതിരെ കെട്ടിപ്പൊക്കിയ ഒരു നുണക്കൊട്ടാരവുമായി രംഗത്തിറങ്ങിയത്. ഇതിപ്പോഴല്ല, ആ ചാനലിൻ്റെ പിറവി തന്നെ കേരളത്തിലെ ആരോഗ്യവകുപ്പിനെതിരായ ആക്രമണവുമായിരുന്നു. സത്യത്തിൽ ആരോഗ്യവകുപ്പിനെതിരായല്ല, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മുക്തകണ്ഠ പ്രശംസ പിടിച്ചുപറ്റിയ ഹൃദ്യം പദ്ധതിക്കെതിരായാണ് വ്യാജ പ്രതീതി സൃഷ്ടിക്കാൻ മാധ്യമം ശ്രമിച്ചത്. അത് ജനങ്ങളുടെ കഠിനമായ വിമർശനത്തിന് വിധേയമായതുമാണ്. ഇപ്പോഴിതാ പുതിയ കോഴക്കഥയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇതിലെല്ലാം കാണേണ്ടത്, ഇന്ന് ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയായി ചുമതല നിർവഹിക്കുന്ന വീണ ജോർജ് ഒരു മുൻ മാധ്യമ പ്രവർത്തക കൂടിയാണ്. തങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ കേരളത്തിൻ്റെ ഭരണരംഗത്തേക്ക് നടന്നു കയറി എന്നത് സ്തുത്യർഹമായ വിധത്തിൽ മന്ത്രിയായി ചുമതല നിർവഹിക്കുന്നു എന്നത് സത്യത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. എന്നാൽ മാധ്യമ പ്രവർത്തകരിൽ ചിലരുടെ ഹൃദയ ചുരുക്കം കൊണ്ടാവാം ആ അസൂയയും കുശുമ്പും ഇത്തരം വാർത്തകളിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ജനം തിരിച്ചറിയുന്നുണ്ട്. ചാനൽ പുറത്തുവിട്ട വാർത്ത നിയമനത്തിന് വേണ്ടി മന്ത്രിയുടെ ഓഫീസിലെ ഒരു ജീവനക്കാരനും ഒരു CPIM പ്രവർത്തകനും ചേർന്ന് കോഴ വാങ്ങി എന്നതാണ്. എക്സ്ക്ലൂസീവ് എന്ന അലങ്കാരത്തോടു കൂടിയാണ് വാർത്ത പുറത്തുവിട്ടത്. മറ്റു ചാനലുകളെല്ലാം അതേറ്റുപിടിച്ചു. ചാനലുകൾ മാത്രമല്ല പത്രങ്ങളും. മാതൃഭൂമി വിചിത്രമായ റിപ്പോർട്ടിംഗ് നടത്തി. ഒന്നാം പേജിൽ ഹോമിയോ ഡോക്ടർ നിയമനത്തിന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരനും CPIM പ്രവർത്തകനും ചേർന്ന് 1.75 ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന് തന്നെ കൊടുത്തു. പക്ഷേ ഉൾപേജിലേക്ക് വരുമ്പോൾ ഒരു കൊല്ലം മുൻപ് CPIM-ൽ നിന്നും അഖിൽ സജീവനെ പുറത്താക്കി എന്ന വാർത്തയും കൊടുത്തു. ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കാൻ ഒരുപക്ഷേ മാതൃഭൂമി പോലെയുള്ള മലയാള മാധ്യമങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ഒന്നാം പേജിൽ കൊടുക്കുന്ന കള്ളത്തെ ഉൾപേജിൽ സങ്കോചമില്ലാതെ തിരുത്തി കൊടുക്കുക. ഒന്നാം പേജിലെ CPIM പ്രവർത്തകൻ അതേ പത്രത്തിൻ്റെ ഉൾപേജിലെത്തുമ്പോൾ ഒരു കൊല്ലം മുമ്പ് പുറത്താക്കിയ CPIM പ്രവർത്തകനായി മാറുന്നു. എന്തുമാവട്ടെ, ഈ ആരോപണത്തിൻ്റെ പുകമറയിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെയും ആരോഗ്യവകുപ്പിനെയും മന്ത്രിയെയും അധിക്ഷേപിക്കാനും വ്യക്തിഹത്യ നടത്താനുമാണ് മാധ്യമങ്ങൾ ഒരു സങ്കോചവുമില്ലാതെ ഇറങ്ങി പുറപ്പെട്ടത്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കണം. മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏത് സിദ്ധാന്തമനുസരിച്ചും കിട്ടുന്ന വാർത്തകൾ സത്യമാണോ എന്ന പരിശോധന അനിവാര്യമായി നടത്തേണ്ടതാണ്. എന്നാൽ പണത്തിൻ്റെ മുന്നിൽ നിക്ഷിപ്ത രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെയും
വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെയും മുന്നിൽ മലയാള മാധ്യമ പ്രവർത്തന രംഗത്ത് ഇന്ന് ഏറെക്കുറെ കൈമോശം വന്നുപോയ ഒരു അടിസ്ഥാന തത്വമാണ് വാർത്തകളുടെ നിജസ്ഥിതി അന്വേഷിക്കുക എന്നത് പച്ചക്കള്ളവും വാർത്തയായി കൊടുക്കാൻ ജനം അത് കൈയോടെ പിടിച്ചാൽ അപ്പോൾ തിരുത്തി പറയാം അല്ലെങ്കിൽ മൗനം കൊണ്ട് ഓട്ടയടക്കാം എന്നാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആപ്തവാക്യം ഇവിടെ കൈക്കൂലി കൊടുത്ത് ജോലി വാങ്ങാൻ ശ്രമിച്ചയാൾ ഇരയായാണ് അവതരിപ്പിക്കപ്പെടുന്നത് സത്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളും തുല്യ പങ്കാളിത്തമുള്ള പ്രതിയാണ് കോഴ കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റമാണ് പ്രതിക്ക് വിശുദ്ധൻ്റെ പട്ടം ചാർത്തി കൊടുക്കുന്നത് ജനങ്ങളോടുള്ള കുറ്റകൃത്യവുമാണ് ഇവിടെ പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളാണ് കുറ്റവാളിയായ അത്തരം പശ്ചാത്തലമുള്ള ഒരാളെ അയാൾ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് മുൻപ് സാഹചര്യ തെളിവുകളെങ്കിലും നോക്കാനുള്ള സാമാന്യ മര്യാദയുടെ കണിക റിപ്പോർട്ടർ ചാനലിനും മറ്റു മലയാള മാധ്യമങ്ങൾക്കും ഉണ്ടായില്ല അതുകൊണ്ടോ അടുത്ത ദിവസം ആരോപണ വിധേയനായിട്ടുള്ള മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം പണം വാങ്ങിയെന്ന് ആരോപിക്കപ്പെടുന്ന സമയത്ത് തിരുവനന്തപുരത്തുനിന്നും 100 കിലോമീറ്ററുകൾക്കകലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി പുറത്തു വന്നു അപ്പോൾ ആരോപണം ഉന്നയിച്ചയാൾ ഓരോ മണിക്കൂർ വെച്ച് വാക്കുമാറ്റി 2 മണിക്ക് 2:30ക്ക് 3 മണിക്ക് എന്നിങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ പച്ചക്കള്ളം പിടിക്കപ്പെട്ടപ്പോൾ താൻ കണ്ണിന് കാഴ്ചയില്ലാത്തയാളാണ് കാഴ്ച കുറവുള്ള ആളാണ് ആർക്കാണ് പണം കൊടുത്തതെന്ന് അറിയില്ല എന്നുവരെയായി ഇപ്പോഴത്തെ ഏറ്റുപറച്ചിൽ പോലീസ് കേസ് അന്വേഷിക്കുകയാണ് ഉയർത്തിക്കൊണ്ടുവന്ന വ്യാജാരോപണത്തിൻ്റെ ചീട്ടുകൊട്ടാരത്തിന് മണിക്കൂറുകളുടെ പോലും ആയുസ്സുണ്ടാവുന്നില്ല എന്നത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരെത്തി നിൽക്കുന്ന യഥാർത്ഥ അവസ്ഥയെ തുറന്നുകാട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്ന സമയത്ത് മാധ്യമങ്ങളത് കൈകാര്യം ചെയ്യുന്ന രീതി അവതാരകരുടെ അഴിഞ്ഞാട്ടങ്ങൾ ഇതൊക്കെയും ജനം ശരിയായി വിലയിരുത്തുന്നുണ്ട് മാതൃഭൂമി ടെലിവിഷൻ ചാനൽ സമീപകാലത്തായി ഭാഷാപ്രയോഗത്തിൽ അവതരണ രീതിയിൽ ഒക്കെ നിലവാര തകർച്ചയുടെ പാതാളത്തിലേക്ക് വാശിയോടെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത പുറത്തു വരുമ്പോൾ തങ്ങൾക്ക് ഹരം പിടിപ്പിക്കുന്ന പ്രതികരണം കിട്ടും എന്നുറപ്പുള്ളവരോട് മാതൃഭൂമി ചാനലിൻ്റെ ഒരു പുതിയ അവതാരക പുതിയതാണെന്ന് തോന്നുന്നു അവർ ചോദിക്കുന്നത് കപ്പൽ ആടി ഉലയുകയാണോ എന്നാണ് രാഹുൽ കപ്പൽ ആടി ഉലയുകയാണോ ആരോഗ്യമന്ത്രി മുൻപ് നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തെയാണ് പരിഹാസപരമായി ഇവിടെ ഉപയോഗിക്കുന്നത് പരിഹസിക്കുകയാണ് അവർ തന്നെ മുഖ്യമന്ത്രി ക്ഷുഭിതനായി ഇറങ്ങിപ്പോയി എന്ന കള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേസ് മൈക്കിനെതിരെയാകുമോ എന്നും പരിഹസിക്കുന്നുണ്ട് മൈക്കിനെതിരെയായിരിക്കും അനൗൺസ്മെന്റ് നടത്തിയ ആൾക്കെതിരെയായിരിക്കുമോ കേസ് പരിഹാസമാണ് ഇവരുടെ മുഖമുദ്ര മാധ്യമപ്രവർത്തനത്തിൽ പരിഹാസത്തിന് എവിടെയാണ് സ്ഥാനം പരിഹാസവും പരദൂഷണവും പച്ചക്കള്ളവും മാധ്യമപ്രവർത്തനത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് എന്ന് ധരിച്ച് വശായിരിക്കുന്ന യഥാർത്ഥ മാധ്യമപ്രവർത്തനത്തിൻ്റെ 7 അയലത്ത് പോലും കടന്നു വരാൻ യോഗ്യയല്ല എന്ന് സ്വയം തെളിയിക്കുന്ന ഇത്തരക്കാരോട് ഇതൊന്നുമല്ല മാധ്യമപ്രവർത്തനം എന്ന് പറയാൻ ആർജവമുള്ള ഒരാൾ പോലും ഇന്ന് മാതൃഭൂമി ചാനലിൽ ഇല്ല എന്നാണ് തോന്നുന്നത് എന്തൊക്കെയായാലും ഈ ഗവൺമെൻറ്റിനെതിരെയും മന്ത്രിമാർക്കെതിരെയും കോഴ പോലെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അടുത്ത മിനിറ്റിൽ അല്ല അടുത്ത സെക്കൻഡിൽ തന്നെ തകർന്നു പൊളിഞ്ഞു താഴെ വീഴുന്ന ദുർബലമായ നുണക്കൊട്ടാരമാണ് ഇത് എന്ന് മാധ്യമങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇന്ന് എത്തി നിൽക്കുന്നതിനേക്കാൾ എത്രയോ പരിതാപകരമായ സ്ഥിതിയിലാണ് മലയാള മാധ്യമ പ്രവർത്തനം നാളെ എത്തുക മാധ്യമ പ്രവർത്തനം എന്നത് ഇങ്ങനെ ജനങ്ങളുടെ എതിർപ്പും വെറുപ്പും ഏറ്റുവാങ്ങേണ്ട നികൃഷ്ടമായ ഒരു ജോലിയാണോ അല്ല എന്നാണ് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദരത്തിൻ്റെ അഭിപ്രായം മാധ്യമപ്രവർത്തനം ഏറ്റവും അന്തസുറ്റ തൊഴിലാണ് ഏറ്റവും പ്രാധാന്യമുള്ള അതീവ ഗൗരവമുള്ള
ഒരു തൊഴിൽ മേഖലയാണ്. വലിയ ഉത്തരവാദിത്വങ്ങളാണ് മാധ്യമപ്രവർത്തകർക്കുള്ളത്. അതിനെ ഇങ്ങനെ നാണം കെടുത്തരുത്. കരിവന്നൂർ ബാങ്കിലെ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ തൃശൂരിൽ ഒരരങ്ങൊരുക്കുന്നതിൻ്റെ കരാർ ജോലികൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇ ഡി. അത് ഭംഗിയായി നിർവഹിക്കാൻ അവരാലാകും വിധം ശ്രമിക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ സർവാത്മനായുള്ള പിന്തുണയും അവിടെയുണ്ട്. സഹകരണ ബാങ്കുകളെ സാമ്പത്തിക ക്രമക്കേടിൻ്റെ വേദിയാക്കി മാറ്റാൻ ആര് ശ്രമിച്ചാലും അത് ന്യായീകരിക്കാനാവില്ല. അതിൽ രാഷ്ട്രീയ പക്ഷഭേദങ്ങളില്ല. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തയനുസരിച്ച് 300-ൽ താഴെ സഹകരണ ബാങ്കുകളിൽ മാത്രമാണ് കേരളത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. അതിനെ നിസ്സാരവൽക്കരിക്കേണ്ടതില്ല. അത് കേവലം 1% അല്ലെങ്കിൽ 1-2% എന്തുതന്നെയായാലും ബാക്കി മഹാഭൂരിപക്ഷം വരുന്ന സഹകരണ സ്ഥാപനങ്ങളും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നു എന്നത് ഈ തട്ടിപ്പിന് മറുപടിയല്ല. എവിടെ ക്രമക്കേടുണ്ടായാലും അത് കർശനമായി എതിർക്കപ്പെടണം. നിയമാനുസൃത നടപടികൾ സ്വീകരിക്കണം. മുഖം നോക്കാതെ കർശന നടപടികൾ ഉണ്ടാവണം. ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളതിൽ മഹാഭൂരിപക്ഷവും യു ഡി എഫിൻ്റെ സഹകരണ സംഘങ്ങളാണ്, കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. അതും പക്ഷേ ഒരു ന്യായമല്ല. ഒരൊറ്റ സഹകരണ സംഘത്തിലെങ്കിലും ഇടതുപക്ഷ ഭരണസമിതി ഉള്ളിടത്ത് ക്രമക്കേടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കാനാവില്ല, തിരുത്തേണ്ടതാണ്, തിരുത്തുകയും ചെയ്യും. ആ ഗൗരവത്തിൽ ഇടതുപക്ഷം അത് തിരിച്ചറിയുന്നുണ്ട്, തിരുത്തുന്നുമുണ്ട്. ഒരു തെറ്റായ പ്രവണതയ്ക്കും പിന്തുണ നൽകുകയുമില്ല. എന്നാൽ കരിവന്നൂർ മാത്രം ഉയർത്തിക്കാട്ടി തെറ്റായ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഇ ഡിയും മാധ്യമങ്ങളും നടത്തുന്ന ശ്രമം അംഗീകരിക്കാനാവില്ല. ഇടതുപക്ഷം ഇത്തരം തെറ്റായ പ്രവണതകളെ പിന്തുണയ്ക്കുന്നവരോ ന്യായീകരിക്കുന്നവരോ അല്ല. അതിനെ എതിർക്കുന്നവരും തെറ്റുകൾ തിരുത്തി മുൻപോട്ട് പോകാൻ തെറ്റുണ്ടായിടത്ത് ശക്തമായി ഇടപെടുന്നവരുമാണ്. എന്നാൽ ഇതൊരവസരമായി സ്വീകരിച്ച് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ആര് മുൻപോട്ട് വന്നാലും ആ രാഷ്ട്രീയ ദുഷ്ടലാക്ക് കണ്ട് പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന് ഉണ്ടുതാനും. ഇത്രയും പറഞ്ഞത് ഇത് സംബന്ധിയായി പുറത്തുവരുന്ന വാർത്തകൾ, ആ വാർത്തകളിലെ മാധ്യമങ്ങളുടെ സവിശേഷ താല്പര്യം ഈ ഘട്ടത്തിൽ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അരവിന്ദാക്ഷനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിനു തുടർന്ന് ഏഷ്യാനെറ്റിൽ പ്രത്യക്ഷപ്പെട്ട വാർത്ത ഇങ്ങനെയാണ്. അരവിന്ദാക്ഷൻ്റെ അമ്മയ്ക്ക് പെരിങ്ങണ്ടൂർ ബാങ്കിൽ 63 ലക്ഷം രൂപ നിക്ഷേപം. ഇതാണ് വാർത്ത. ഇതാരും പറഞ്ഞതായല്ല ഏഷ്യാനെറ്റിൻ്റെ വാർത്ത തയ്യാറാക്കിയ കാർഡിൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് ഏഷ്യാനെറ്റിൻ്റെ ബോധ്യമാവണം. അത് ഏഷ്യാനെറ്റ് കണ്ടെത്തിയ ഒരു വസ്തുതയാവണം. എന്നാൽ അരവിന്ദാക്ഷനോടോ അരവിന്ദാക്ഷൻ്റെ അമ്മയോടോ പെരിങ്ങണ്ടൂർ ബാങ്ക് അധികൃതരോടോ ഇത് സംബന്ധിച്ച് വാർത്ത അത് സത്യമാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു നീക്കവും ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തില്ല. അതുകൊണ്ടോ തൊട്ടടുത്ത മിനിറ്റിൽ നാണം കെട്ട് സ്വന്തം വാർത്ത പിൻവലിച്ച് പുതിയ വാർത്ത കൊടുക്കേണ്ടി വരുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്. കരിവന്നൂർ കേസ്, പി ആർ അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ പേരിൽ നിക്ഷേപമില്ല. വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് പെരിങ്ങണ്ടൂർ ഭരണസമിതി. ഈ വാർത്തയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിലെ ഏഷ്യാനെറ്റ് വാർത്തയ്ക്ക് ഒരു അതോറിറ്റിയുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. പെരിങ്ങണ്ടൂർ ബാങ്ക് ഭരണസമിതി പറയുകയാണ്. അപ്പോഴും ഏഷ്യാനെറ്റിന് അതറിയില്ല. ആദ്യത്തെ വാർത്ത ആര് പറഞ്ഞു എന്നില്ല. അത് ഏഷ്യാനെറ്റിൻ്റെ കണ്ടെത്തലാണ്. ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ 90 വയസ്സായ ഒരു സ്ത്രീയുടെ പേരിൽ 63 ലക്ഷം രൂപയുടെ അനധികൃത നിക്ഷേപമുണ്ട് എന്ന് പറയുമ്പോൾ അത് സത്യമാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ചെറിയൊരു ശ്രമമെങ്കിലും മാധ്യമത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതല്ലേ? വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന എന്ത് അസത്യവും വാർത്തയുടെ രൂപത്തിൽ പറയാൻ മടിയില്ലാത്ത അധമ പ്രവർത്തനമാണോ മാധ്യമപ്രവർത്തനം? മാനസിക വൈകൃതമുള്ള
ഒരു കോൺഗ്രസ് ക്രിമിനലിനെ കേരള പോലീസ് പിടികൂടി ജയിലിലടച്ചു. കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിൽ നവമാധ്യമങ്ങളിൽ സൃഷ്ടിച്ച ഒരു പ്രൊഫൈൽ ഉപയോഗിച്ച് പുറത്തു പറയാൻ കഴിയാത്ത വാക്കുകൾ കൊണ്ട് അശ്ലീല പരാമർശങ്ങൾ കൊണ്ട് ഇടതുപക്ഷ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരായി അശ്ലീല പരാമർശങ്ങളും വ്യക്തിഹത്യയും നടത്തുകയാണ് ഇയാളുടെ ഹോബി. കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവാണ്. കോൺഗ്രസ് ഐ ടി സെൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് മനുഷ്യത്വവും അന്തസ്സും ഉണ്ടാവണമെന്നില്ല എന്ന് കോൺഗ്രസ് ഐ ടി സെല്ലിൻ്റെ മേധാവി മലയാളികളുടെ മുൻപാകെ തെളിയിക്കുകയാണ്. കോട്ടയം കുഞ്ഞച്ചൻ, ഫാൻഡം പൈലി എന്നൊക്കെയുള്ള പേരുകളിൽ നവമാധ്യമ രംഗത്ത് പ്രധാനമായും ഫേസ്ബുക്കിൽ വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ച് രാഷ്ട്രീയ എതിരാളികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ വ്യക്തിഹത്യ നടത്തുക, അശ്ലീലം കൊണ്ട് കുളിപ്പിക്കുക, ഇതൊക്കെയാണ് കോൺഗ്രസ് ഐ ടി സെല്ലിൻ്റെ അത്യന്താധുനിക രാഷ്ട്രീയ പ്രവർത്തനം. ഇക്കാര്യത്തിനാണ് പിടിക്കപ്പെട്ടത്. ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കേസ് ഒന്നല്ല, അനവധി. കേരളത്തിലെ അറിയപ്പെടുന്ന ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഭാര്യമാരെ ലൈംഗികാധിക്ഷേപം നടത്തുക, ആക്രമണം നടത്തുക, തൻ്റെ മനോവൈകൃതം നവമാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കുക, ഇതാണ് ഈ കോൺഗ്രസ് പ്രാദേശിക നേതാവിൻ്റെയും അദ്ദേഹത്തോടൊപ്പം അണിനിരന്നിട്ടുള്ളവരുടെയും പ്രധാന രാഷ്ട്രീയ പ്രവർത്തനം. അതല്ല ഇവിടെ ഗൗരവമായ വസ്തുത. ഇയാൾക്ക് വേണ്ട എല്ലാ നിയമസഹായവും ഏർപ്പെടുത്തി കൊടുക്കുകയാണ് കോൺഗ്രസ് ഐ ടി സെൽ. അത് പച്ചയായി പ്രഖ്യാപിക്കുകയാണ് നവമാധ്യമങ്ങളിലൂടെ. കേസ് കള്ളക്കേസാണ് പോലും, എന്നിട്ട് സഹജമായ പച്ച കള്ളം ആവർത്തിക്കുകയാണ്. നിരുപാധികം കോടതി വിട്ടയച്ചുവെന്ന്, കർശന വ്യവസ്ഥകളോടെയാണ് കോടതി ജാമ്യം കൊടുത്തത്. എന്നാൽ പിന്നീടുണ്ടായ കേസിൽ ജാമ്യം ലഭിച്ചതുമില്ല, ജയിലിലേക്ക് വഴി തുറക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള മനോവൈകൃതമുള്ള ക്രിമിനൽ സംഘത്തിന് എല്ലാ രാഷ്ട്രീയ സംരക്ഷണവും നൽകും, നിയമസഹായവും നൽകും എന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോഴും കേരളത്തിലെ സൈബർ ആക്രമണ വിലാപ വിലാസം മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കോൺഗ്രസ് ഔദ്യോഗികമായി ഈ സൈബർ അധിക്ഷേപങ്ങളെ, ഈ കുറ്റകൃത്യങ്ങളെ, ഈ മനോവൈകൃതങ്ങളെ അംഗീകരിച്ച് പരസ്യ പ്രസ്താവന ഇറക്കിയിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഞങ്ങൾ ഈ ലോകത്തല്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് നടിക്കുകയാണ്. ഇവർക്കെല്ലാം ഒരേ മനോവൈകൃതം തന്നെയാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. കേന്ദ്ര സർക്കാർ കടമെടുക്കാൻ പോകുന്നു എന്നൊരു വാർത്ത, ഒന്നും രണ്ടുമല്ല, 15.43 ലക്ഷം കോടി അതാണ് കടമെടുക്കുന്നത്. ഒരു സാധാരണ മലയാളിയുടെ സാമാന്യ ഗണിതശാസ്ത്ര യുക്തികൾക്ക് നിർദ്ധാരണം ചെയ്യാൻ കഴിയാത്ത ഒരു മഹാസംഖ്യയാണ്, ഒരു ഭയാനകമായ സംഖ്യയാണ്. 15 ലക്ഷം കോടി, 15 ലക്ഷമല്ല 15 കോടിയുമല്ല, 15 ലക്ഷം കോടിയാണ് കടമെടുക്കാൻ പോകുന്നത്. ഉടനടി കടമെടുക്കുന്നതാവട്ടെ 6.5 ലക്ഷം കോടി. ഒരു മാധ്യമത്തിനും ഹൃദയവേദനയില്ല, ഇന്ത്യ ശ്രീലങ്ക പോലെ തകരും എന്ന ആശങ്കയില്ല. കടമെടുക്കാനുള്ള വ്യവസ്ഥാപിതമായ കീഴ്വഴക്കങ്ങൾ, നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ കടമെടുപ്പ്. ആർക്കും മുഖപ്രസംഗം എഴുതണ്ട, വൈകുന്നേര ചർച്ചയ്ക്ക് വിഷയമേയല്ല. ഇങ്ങനെയൊക്കെ കടമെടുത്തിട്ടും ആഗോള പട്ടിണി സൂചികയിൽ 107-ാം സ്ഥാനത്താണ് ഇന്ത്യ. ലോകത്തിലേറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് നമ്മുടേതാണ്. ലോകത്തിലേറ്റവും കൂടുതൽ മനുഷ്യർ ഭവനരഹിതരായിട്ടുള്ളത് നമ്മുടെ രാജ്യത്താണ്. ലോകത്തിലേറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യർ തൊഴിൽരഹിതരായിരിക്കുന്നതും ഇവിടെയാണ്. സ്ഥിതിവിവരക്കണക്കുകളുടെ അപമാനമുദ്രകൾ പേറി നിൽക്കുന്ന ഈ രാജ്യം 15 ലക്ഷം കോടിയിലധികം കടമെടുക്കുമ്പോഴും നിശബ്ദരായി, ഏറാൻ മൂളികളായി നിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. കേരളം കടമെടുക്കുന്നു എന്ന് വല്ലാതെ വിലപിച്ചവരാണിവർ. ട്രഷറി പൂട്ടുമെന്നും ശമ്പളം മുടങ്ങുമെന്നും ശ്രീലങ്ക പോലെ തകരുമെന്നും
തുടർച്ചയായി വാർത്ത എഴുതിയത് മനോരമയായിരുന്നു. മനോരമയ്ക്ക് ഇപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു പിടിപാടുമില്ല. കേരളം കടമെടുത്തിട്ടുണ്ട്. അത് നിയമാനുസൃതമുള്ള അവകാശമാണ്. കേന്ദ്രത്തിൻ്റെതുപോലെ നിയമവിരുദ്ധ കടമല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമുള്ളത് കേരളത്തിനല്ല. കേരളത്തിന് നിയമപരമായി കടമെടുക്കാൻ ഇനിയും അവകാശവുമുണ്ട്. ഇവിടെ ക്ഷേമ പെൻഷനുണ്ട്, ഇവിടെ പവർ കട്ടില്ല, മറ്റ് ക്ഷേമ പദ്ധതികൾ മുടക്കം കൂടാതെ മുൻപോട്ട് പോകുന്നു, സ്കൂൾ യൂണിഫോം വരെ സൗജന്യമായി നൽകുന്നു. എന്നാൽ രാജ്യത്തിൻ്റെ സ്ഥിതിയോ പട്ടിണി സൂചികയിൽ ലോകത്തിൻ്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നു. പക്ഷേ മാധ്യമങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യമനുസരിച്ച് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥ വാർത്തകൾ അന്യമായി മാറിയ ഒരു പ്രത്യേക തുരുത്താണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനമെന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുകയും ചെയ്യുന്നു. മലയാളിയുടെ ഏറ്റവും വലിയ ആശങ്കയായിരുന്ന നിപ്പ ഇപ്പോൾ ഭീതി അകന്നു തുടങ്ങി. പൂർണ്ണമായും നിയന്ത്രണത്തിലായതായി വാർത്ത. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്ന 9 വയസ്സുകാരനും ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. നിപ്പയെ നാം പൊരുതി തോൽപ്പിച്ചു. സ്വാഭാവികമായും ഇതിൻ്റെ വാർത്താ പ്രാധാന്യം ചെറുതല്ല. പക്ഷേ മാധ്യമങ്ങളുടെ കണ്ണിൽ പിടിക്കുന്നില്ല. കേരളം ഒരു മഹാദുരന്തത്തെ അതിജീവിക്കുമ്പോൾ, ജനങ്ങൾ വീണ്ടും പ്രതീക്ഷയുള്ളവരായി മാറുമ്പോൾ, ഒരു ദുരന്തത്തെ പരാജയപ്പെടുത്തി കേരളം ശിരസുയർത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല എന്നതാണ് സത്യം. മൃതശരീരം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വെന്റിലേറ്ററിൽ നിന്നും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ വാർത്തകൾ ഒട്ടും സന്തോഷം നൽകില്ല എന്ന് നമ്മളും തിരിച്ചറിയേണ്ടതാണ്. മലയാള മനോരമയെക്കുറിച്ച് പലതവണ പരാമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തു ചെയ്യാം? മാധ്യമ പ്രവർത്തന രംഗത്ത് എങ്ങനെയാകരുത് എന്നതിൻ്റെ ദിനേനയുള്ള മാതൃകകൾ സൃഷ്ടിക്കുമ്പോൾ മനോരമയെക്കുറിച്ച് നമുക്ക് പരാമർശിക്കാതെ എങ്ങനെയാണ് പോകാനാവുക? ഇപ്പോൾ മനോരമയിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് പ്രതിരോധത്തിലാകുമ്പോൾ ഗവർണറുമായി പോര് എന്നാണ്. കേരളത്തിലെ ഗവർണർ കൈക്കൊള്ളുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടികളെക്കുറിച്ച് മനോരമയ്ക്ക് ആക്ഷേപമില്ല. മനോരമയും ഗവർണറുടെ പക്ഷത്താണ്. ഗവർണറുടെ സ്ഥാനത്ത് ഏത് ചെകുത്താനായാലും വേണ്ടില്ല. കേരളത്തിനെതിരാണെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ എന്നതാണ് മാനസികാവസ്ഥ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത് പരാമർശിക്കുന്നത് ഈ വാർത്തയുടെയോ തലക്കെട്ടിൻ്റെയോ പേരിലല്ല. മറിച്ച് ആ വാർത്തയിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് 2 നാൾ കഴിഞ്ഞ് പ്രത്യക്ഷപ്പെട്ട വാർത്തയിൽ തങ്ങൾ ഉദ്ദേശിച്ച അജണ്ടകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിലുള്ള നിരാശ പ്രതിഫലിക്കുന്ന ഈ വാർത്തയിൽ മനോരമയുടെ ലേഖകൻ എഴുതുന്ന ഒരു വാചകം ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചാണ്. ഗവർണറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒരു മാധ്യമപ്രവർത്തകനിൽ നിന്ന് അനവസരത്തിൽ വന്നു വീണു. ഒരുപക്ഷെ ഇക്കൊല്ലത്തെ വളരെയേറെ പ്രത്യേകതയാർന്ന ഒരു പത്രവാർത്തയിലെ പ്രയോഗമാണിത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ചോദിച്ച ഒരു മാധ്യമപ്രവർത്തകനെക്കുറിച്ച് മലയാള മനോരമ എഴുതുന്നു, അനവസരത്തിലാണ് ആ ചോദ്യം. അത് പറയാൻ മനോരമ ആരാണ്? മനോരമയാണോ മുഖ്യമന്ത്രിയോട് വാർത്താ സമ്മേളനത്തിൽ ആരൊക്കെ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് തീരുമാനിക്കുന്നത്? മനോരമയുടെ ഓഫീസിൽ നിന്നുള്ള അനുമതി പത്രവുമായാണോ മറ്റു മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കേണ്ടത്? നിങ്ങൾ ആരാണ് എന്ന് ഓരോ പത്രവായനക്കാരനും ചോദിക്കുന്നുണ്ടാവും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെക്കുറിച്ച് ആധികാരികമായി തന്നെ പറയാനുള്ള മനോരമയുടെ അവകാശത്തെ ആരും പക്ഷേ ചോദ്യം ചെയ്തേക്കില്ല. എന്തുകൊണ്ടെന്നാൽ മലയാള മണ്ണിലെ ആദ്യത്തെ ബാങ്ക് തട്ടിപ്പിന് നേതൃത്വം കൊടുത്തതും അതിന് ജയിലിൽ പോയതും മനോരമയുടെ സ്ഥാപകനാണ്. ആ അനുഭവമുള്ളതുകൊണ്ട് ബാങ്ക് തട്ടിപ്പിനെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടവർ നിങ്ങൾ തന്നെയാണ്. പക്ഷേ പത്രപ്രവർത്തകർ എന്ത് ചോദ്യം ചോദിക്കണമെന്ന് പറയാൻ നിങ്ങളെ ആര് ചുമതലപ്പെടുത്തി? അതിന് നിങ്ങൾ ആരാണ്? ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ സംശയിക്കുക,
മുഖ്യമന്ത്രിയെ സഹായിക്കാൻ ദേശാഭിമാനിയുടെ ലേഖകനോ മറ്റോ ഒരു ചോദ്യം ചോദിച്ചോ എന്നാണ്. അങ്ങനെ സഹായം ആവശ്യമുള്ളയാളല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അങ്ങനെ ചോദിച്ചു സഹായിക്കാൻ നിൽക്കുന്നവരല്ല ദേശാഭിമാനിയുടെ ലേഖകരും. പക്ഷേ ഇവിടെ വായനക്കാർ അറിയേണ്ടത്, മനോരമയ്ക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ച, അനവസരത്തിലെന്ന് മനോരമ വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞ, എന്നാൽ ഏറ്റവും പ്രസക്തമായ നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമങ്ങൾ നിയമപരമായി നിലവിൽ വരുന്നതിന് ഗവർണറുടെ ഒപ്പുവേണമെന്നിരിക്കെ അതിന് തയ്യാറാകാതെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ആർ എസ് എസിൻ്റെ ആജ്ഞാനുവർത്തിയായ ഗവർണറുടെ നടപടിയെക്കുറിച്ചാണ് ചോദ്യം. ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ ദേശാഭിമാനിയുടെ മാധ്യമ പ്രവർത്തകനല്ല, കൈരുളിയുടേതുമല്ല, മറ്റൊരു മാധ്യമ പ്രവർത്തകനാണ്. ആ മാധ്യമ പ്രവർത്തകൻ തന്നെ മനോരമ വാർത്തയോട് നവമാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട്. തികച്ചും മനോരമ അർഹിക്കുന്ന പ്രതികരണമാണ് മാധ്യമ പ്രവർത്തകനും കൊടുക്കുന്നത്. മനോരമയോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഒരു മാധ്യമമാണ്, നിങ്ങൾ വലതുപക്ഷത്തിൻ്റെ ഒരു അനൗദ്യോഗിക മുഖപത്രമാണ്, അങ്ങനെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഏത് മാധ്യമ പ്രവർത്തകൻ എന്തു ചോദ്യം ചോദിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയാൻ നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് ഒരു മലയാളിയും അംഗീകരിക്കുകയുമില്ല. നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള വങ്കത്തരം പറയാതിരിക്കാൻ ഉപകാരപ്പെട്ടേക്കും.